സ്ത്രീകളെ അബോർഷനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഗർഭചിത്ര ക്ലിനിക്കുകൾക്ക് പുറത്ത് അവർക്ക് സഹായകമാകുന്ന മറ്റ് ഓപ്ഷനുകളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന സൈഡ് ബാക്ക് അഡ്വക്കേറ്റ്സ് ഫോർ ലൈഫിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു ഈ മാസം പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതിനോടകം ഇരുപത്തിരണ്ടായിരത്തിലധികം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഈ പ്രോ ലൈഫ് സംഘടന ലഘുരേഖകളും ചെറിയ സമ്മാനങ്ങളുമായി സംഘടനാ പ്രവർത്തകർ അബോർഷൻ ക്ലിനിക്കിന് പുറത്ത് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിൽക്കുകയും ഗർഭചിത്രത്തിന് പോകുന്ന സ്ത്രീകളുമായി സംസാരിക്കുകയും ചെയ്യുന്നു പലപ്പോഴും ഒരു സ്ത്രീയെ അബോർഷന് പ്രേരിപ്പിക്കുന്ന കാരണമോ കാരണങ്ങളോ ഉണ്ട് ആ പ്രതിസന്ധി നികത്താൻ നമുക്ക് കഴിയുമെങ്കിൽ ആ അമ്മ പലപ്പോഴും തന്നിലേക്ക് തിരിയാനും തൻ്റെ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാനും ഇടയാകും സൈഡ് വാക്ക് അഡ്വക്കേറ്റ്സ് ഫോർ ലൈഫ് പ്രസിഡന്റ് ലോറൻ മുസിക്ക പറയുന്നു അവളെ എങ്ങനെ സഹായിക്കാമെന്ന് ഞങ്ങൾ അവളെ അറിയിക്കുന്നു തുടർന്ന് അവൾക്ക് എങ്ങനെ അവളുടെ കുട്ടിയെ ജനിപ്പിക്കാനും അവൾ ആഗ്രഹിക്കുന്ന ജീവിതം നേടാനും എങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ അവൾക്ക് നൽകുന്നു അല്പമെങ്കിലും ശ്രവിക്കാൻ തയ്യാറാകുന്ന സ്ത്രീകൾ അബോർഷൻ നടത്താതെ മടങ്ങിപ്പോവുകയാണ് പതിവ് ചുരുക്കം ചില സ്ത്രീകൾ കിലോമീറ്ററുകൾ അപ്പുറമുള്ള മറ്റൊരു ഗർഭചിത്ര ക്ലിനിക്കിലേക്ക് പോകുന്നതും കാണേണ്ടി വന്നിട്ടുണ്ടെന്നും ലോറൻ പറയുന്നു ഇരുപത്തിരണ്ടായിരത്തിലധികം കുഞ്ഞുങ്ങളെ രക്ഷിച്ചതുകൂടാതെ ഇവരുടെ പ്രവർത്തന ഫലമായി തൊണ്ണൂറോളം പേർ ഗർഭചിത്ര ക്ലിനിക്കിലെ ജോലി ഉപേക്ഷിക്കുകയും അൻപത്തി അഞ്ച് അബോർഷൻ സെൻ്ററുകൾ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ ഈ രണ്ടു പേരെ വീതം യേശു അയച്ചതിന് സമാനമാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഇതും സുവിശേഷ പ്രവർത്തനമാണെന്നും ക്രിസ്തുവാകുന്ന പ്രത്യാശയിലേക്ക് ആളുകളെ നയിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ലോറൻ പറയുന്നു ഗർഭചിത്ര സൗകര്യങ്ങൾ എല്ലാം അടച്ചുപൂട്ടുന്നതുവരെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരും എന്നതാണ് സൈഡ് വാക്ക് അഡ്വക്കേറ്റ്സ് ഫോർ ലൈഫിൻ്റെ അപ്തവാക്യം